Today's the day, so stand up and shout. G-G-O, you got today to win. G-G-O, let the games begin. You and your team, keep getting better. You're good alone, but better together. G-G-O, you got to play to win. G-G-O, football. ഫീൽഡിന് പുറത്ത് ഷോൺ വിയനയ്ക്ക് പഠിക്കാൻ പോകുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും അതൊരു വലിയ ഷോക്കായിരുന്നു. മാച്ചിലെ ടീം വുൾഫർമി അവരുടെ സിഗ്നേച്ചർ മൂവും ഫോഴ്സും ഉപയോഗിച്ച് ടീം ബാർഫുട്ടിനെ ഡിഫൻസിൽ വെച്ചു. ഈ ഷോട്ടെല്ലാം അവർക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അത് കാരണം അവരുടെ പ്ലെയേഴ്സിന് പരിക്കുമേറ്റു. അവസാനം ബാർഫുട്ട് ഒരു ടീമായിട്ട് ഒന്നിച്ചു. അത് കാരണം അവരൊരു പുതിയ ഫോർമേഷനും രൂപീകരിച്ചു. ഈ ഫോർമേഷനാണ് അവർക്ക് ഗോൾ നേടിക്കൊടുത്തത്. പക്ഷേ മാച്ചിന് ഇപ്പോൾ വെറും 6 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. മാച്ച് ടൈ ആക്കാൻ ടീം ബാർഫുട്ട് ഒരു ഗോൾ കൂടി അടിച്ചേ തീരൂ. പക്ഷേ സാർ, അവർക്ക് ഒരു ഫോർമേഷൻ പോലും ഇല്ലല്ലോ. അവര് വെറുതെ കളിച്ചതാണ് ഇതൊക്കെ. അത് കാര്യമാക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. അവരെങ്ങനെ കളിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ടീമിന് നേരത്തെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജനറൽ, കളിക്കഞ്ഞ് വെറും 6 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവരെ പവറൊക്കെ അപ്പൊ ശരിക്കും കുറഞ്ഞു കാണും. അവര് കളിക്കുന്ന കളിയിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അവരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമുക്ക് പുതിയ പ്ലാൻ വേണം. മാച്ച് ടൈയാക്കുവാൻ ഇനിയും 6 മിനിറ്റ് കൂടിയുണ്ട്. അതൊരു പ്രശ്നമല്ല. വളരെ ഭംഗിയായിട്ട് കളിച്ചാണ് ടീം ബാർഫുട്ട് ആ ഗോൾ നേടിയത്. മാച്ച് തീരാൻ വെറും 6 മിനിറ്റ് മാത്രം ബാക്കി. ഇനി അടുത്തതായിട്ട് ഐസക് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ബുക്ക് എന്തോരം ബുദ്ധിമുട്ടാ. ഇതെങ്ങനെയാ ആളുകൾ വായിച്ചെടുക്കുന്ന എനിക്കറിയില്ല. ഐസക്, ഞാൻ നിന്നെക്കാളും സ്മാർട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, നീ സ്മാർട്ട് ആണല്ലോ. ഇതെന്താന്ന് പറ. 10-1 ഉള്ളപ്പോൾ സറൗണ്ട് ചെയ്യ, 5-1 ഉള്ളപ്പോൾ അറ്റാക്ക് ചെയ്യ, 2-1 ഉള്ളപ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഈക്വൽ ആയിട്ടുള്ളപ്പോൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഇൻഫീരിയർ നമ്പേഴ്സ് ആകുമ്പോൾ അവോയ്ഡ് ചെയ്യുക, മൊത്തത്തിൽ ഇൻഫീരിയർ ആണെങ്കിൽ കടന്നു കളയുക. എന്ന് വെച്ചാൽ നമ്മളുടെ നമ്പർ 10 times അവരുടെ നമ്പർ ആണെങ്കിൽ സറൗണ്ട് ചെയ്യണം, 5 times ആണെങ്കിൽ അറ്റാക്ക് ചെയ്യണം. ഇനി എതിരാളി ഭയങ്കര പവർഫുൾ ആണെങ്കിൽ അവിടുന്ന് കടന്നു കളയണം. അങ്ങനെയാണോ? അപ്പൊ നമ്മൾ കളിക്കേണ്ടതല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഒരു കാര്യം തീരുമാനിക്കാൻ നമ്പർ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. നമ്പറിന്റെ ശക്തി എനിക്കിഷ്ടായി. എല്ലാവരും നോർമാൻഡി ഫോർമേഷനിലേക്ക് വരൂ. അവരുടെ സ്പീഡ് കണ്ടില്ലേ? ഫുൾ ഫാർമി ഒരു ഡിഫൻസ് ലൈനാണ് ഫോം ചെയ്യുന്നത്. എന്ത് സംഭവിച്ചാലും ടീം ബാർഫുട്ട് അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ടീം ബാർഫുട്ടിന്റെ ഗോൾ കീപ്പർ ഷാഡോ അവന്റെ സ്ഥലത്ത് നിന്ന് മാറി. ഇപ്പോ ടീമിന്റെ മറ്റ് പ്ലെയേഴ്സിന്റെ കൂടെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ അവരെന്താ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ ഗായ്സ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനൊന്നും കണ്ടിട്ടേ ഇല്ല. ബാർഫുട്ടിന്റെ മുഴുവൻ ടീമും ഒരു ട്രയാംഗിൾ ഷേപ്പ് ഫോർമേഷനിൽ മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫോർമേഷൻ കണ്ട ഒരേപോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു വിന്നിംഗ് സ്ട്രാറ്റജിയാണെന്ന്. ഇതൊക്കെ സ്പെക്ടാക്കുലർ ആയ ഒരു കളിയാണ്. ഇരു ടീമിന്റെ പ്ലെയേഴ്സും അവരവരുടെ സിഗ്നേച്ചർ മൂവ്സ് ആണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായ സ്കില്ലും ടാലന്റ്സുമാണ് നമ്മളിപ്പോ കാണുന്നത്. കണ്ടില്ലേ, ഷാഡോയുടെ കരുത്താണ് ബോളുള്ളത്. ഷാഡോ ബോളുമായിട്ട് ഗോൾ പോസ്റ്റിനടുത്തേക്ക് പോകുന്നുണ്ട്. ഫുൾ ഫാർമി അവന്റെ പുറകിൽ തന്നെയുണ്ട്. അവരത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം സമ്മതിക്കാം, ഞാൻ ഇതുപോലത്തെ മാച്ച് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഷാഡോ, നിന്റെ പുറകിൽ നോക്ക്. മിത്ത്, ന്യൂക്ലിയസ്, ടൈറ്റൻ, സാറ്റലൈറ്റ് ഫോർമേഷൻ മാറ്റി. ഹാ,
എന്താ ഞാൻ ഈ കാണുന്നത്? ടീം ബേർഫുട്ട് ഒരേ ലൈനിലാണ് ഡിഫെൻഡ് ചെയ്ത് ഓടുന്നത്. ഇത് വെറുതെ കളിക്കുകയാണോ അതോ അവരുടെ പുതിയ സ്ട്രാറ്റജിയാണോ? അല്ല ബോൾ എവിടെ? ന്യൂക്ലിയസിന്റെ കയ്യിലാണ്. ഓൾ റൈറ്റ് ന്യൂക്ലിയസ്, നിന്റെ അപ്ഗ്രേഡഡ് മൂവ് കാണിക്കാനുള്ള സമയമായി. ഒമ്നി ഡിറക്ഷണൽ ഡ്രിബിൾ. My goodness, ആ ഡ്രിബിൾ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഓക്കേ മിത്ത്, നിന്റെ ബെസ്റ്റ് ഷോട്ട് നീ ഇപ്പൊ കാണിക്കണം. ശരി. വലിയ പ്രശ്നം തന്നെ. അവന്റെ കയ്യിൽ ബോൾ കിട്ടി, പക്ഷെ അതിന്റെ റെസൊല്യൂട്ട് പവർ ഒന്ന് നോക്കിക്കേ. ഇനി അവനത് തടയാൻ കഴിയുമോ എന്നാണ് നമുക്ക് കാണേണ്ടത്. വളരെ നല്ലൊരു സേവ് ആയിരുന്നു. മാച്ച് തീരാൻ അധികം സമയമൊന്നുമില്ല. ടീം ബേർഫുട്ട് ഇപ്പോഴും ഒരു ഗോളിന് മാത്രം നിൽക്കുന്നു. വെറും 5 സെക്കൻഡ് മാത്രം. ഇത് ബേർഫുട്ടിന്റെ അവസാനത്തെ അവസരമാണ്. എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ നിങ്ങളുടെ കമ്പൈൻ സിഗ്നേച്ചർ മൂവ് ഉപയോഗിക്കുക. ഒരുമിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേർഫുട്ടിന് ഒരു ഗോൾ കൂടെ നേടാൻ കഴിഞ്ഞു. മാച്ച് ഇതായിപ്പോ ഒരു ടൈ ആയി മാറിയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വളരെ നല്ലോണം കളിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ശരിയാ, നമ്മൾ ഗോൾ അടിക്കുന്നു പറഞ്ഞില്ലേ? എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ? നീ ഒന്ന് റിലാക്സ് ചെയ്യ, കുറച്ചു നേരം കൂടി മാച്ച് നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടോണ്ടിരിക്കാം. കുറച്ചേരം മുമ്പ് നീയല്ലേ എന്റെ ബുൾഡോസർ അറ്റാക്കിനെ കുറിച്ച് കളിയാക്കിയത്? ഇനി നീ ഒരിക്കലും ഇതും പറഞ്ഞ് ചിരിക്കില്ല. പറഞ്ഞേക്കാം, നീ അങ്ങനെ ചിരിച്ചതിന് കാരണമോ എനിക്കറിയാം. കേട്ടല്ലോ, 90 മിനിറ്റിന്റെ മാച്ചിന് ശേഷം സ്കോർ ഇപ്പോ 2-2 ആണ്. ഫുട്ബോളിന്റെ റൂൾസ് വെച്ച് നോക്കിയാൽ നമുക്കിപ്പോ എക്സ്ട്രാ ടൈം വേണേ കളിക്കാം. ആരാ ജയിക്കുന്നത് കാണാം. നമുക്ക് വുൾഫാർമയുടെ അത്രയും ശക്തിയില്ലാത്തത് കൊണ്ട് എപ്പോഴും നേർക്ക് നേരെ എതിർക്കാൻ പറ്റില്ല. കാൽ ശക്തിയെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എന്തു ചെയ്ത് നമുക്കൊരു സ്കോർ നേടിയേ പറ്റൂ. നമുക്ക് ഗോൾ അടിക്കണമെന്ന് നിർബന്ധമില്ല. എക്സ്ട്രാ ടൈമിൽ അവര് ഗോൾ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ഔട്ടിൽ ജയിക്കാം. അത് ഷോൺ, അത് ശരിയാണ്. പെനാൽറ്റി ഷോട്ട്സിന് അത്ര പവർ വേണ്ടല്ലോ. പക്ഷെ എക്സ്ട്രാ ടൈമില് ഇനി എന്താ ചെയ്യാ? എനിക്കറിയാം, ആരും കാണാതെ ആ ബോൾ ഒളിപ്പിച്ച് വെച്ചാലോ അടുത്ത 30 മിനിറ്റിന് വേണ്ടി. അങ്ങനെ ചെയ്താ പോരെ കൂട്ടുകാരെ. ഓക്കെ, ഇനി സൂത്രം ഒപ്പിക്കാൻ പറ്റില്ല. ഷോൺ, ഇനി നിന്റെ ശക്തി പുറത്തെടുക്ക്. നമുക്കിപ്പോ കൗണ്ടർ അറ്റാക്ക് ചെയ്യണം. അത് കൊള്ളാം കേട്ടോ. അത് ഇൻസൾട്ട് ആയിരുന്നോ കോംപ്ലിമെന്റ് ആയിരുന്നോ? ഈ സമയത്ത് ഇത് ഞാൻ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെയാ പറയുന്നത്. എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ബേർഫുട്ടും ഗുൾഫാർമിയും തമ്മിൽ എക്സ്ട്രാ ടൈം വെറും 30 മിനിറ്റിന്റെ മാത്രമേ ഉള്ളൂ. ഇരു ടീമുകളും ഭയങ്കരമായിട്ട് പരിശ്രമിക്കണം ഈ കളി ജയിക്കാൻ. ഓൾ റൈറ്റ് മീ, ടൈറ്റൻ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാച്ചിൽ നീയാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ആ കാര്യം ഞാൻ ഏറ്റു. നമുക്ക് അധികം സമയമില്ല, നമുക്ക് ഫുൾ എനർജിയും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി അറ്റാക്ക് ചെയ്യാൻ.
എന്താ ഇത്? ബാർസലോണയുടെ പുതിയ ഫോർമേഷൻ ആണോ? ഇനി ചെയ്യാനുള്ള സ്ട്രാറ്റജി എല്ലാം പെനാൽറ്റി ഏരിയയിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈം മുഴുവനും ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ. ഒരു ഗോൾ നേടാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഗോൾ അടിക്കുന്നല്ല പ്രധാനം, നിങ്ങൾ ഗോൾ അടിക്കരുത്, അതാ വേണ്ടത്. അതുവരെ സ്വപ്നം കണ്ടാ മതി, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. അതെ അതന്നെ, ഇങ്ങനെ തന്നെ കളിക്കേ. സ്നൈപ്പർ സ്ട്രൈക്കിന് ഇത്ര വേഗത ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ശരിയാണ്, പക്ഷെ അവർക്ക് ഇത്രയും എനർജി ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഏത് തരം ഡിഫൻസ് ആണ്? ഇവർ ശരിക്കും കളിക്കുന്നില്ലല്ലോ. അവർ ഈ മാച്ച് ജയിക്കുമല്ലോ എന്ന് എനിക്കൊന്ന് കാണണം. നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് വേഗം ഉപയോഗിക്കുക, നമ്മളിവിടെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് തന്നെ വന്നാലും അവരെ ജയിക്കാൻ സമ്മതിക്കരുത്. വളരെ ഭംഗിയായിട്ടാണ് എക്സ്ട്രാ ടൈം കളിച്ചത്. ടീം ബാർഫുട്ടിലെ പ്ലെയേഴ്സ് അവരുടെ ശരീരം അവർക്കെതിരെ വന്ന ബോളിനെതിരെ ഒരു ഷീൽഡായിട്ടാണ് ഉപയോഗിച്ചത്. 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും സ്കോർ 2-2 ആയതിനാൽ ഒരു ഷൂട്ടൌട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാച്ച് ടൈ ആവുമെന്ന്. പിള്ളേരെ ശരിക്കും സമ്മതിക്കണം. ജിജിഒ നാഷണൽ ടൂർണമെന്റിൽ ഇത് ആദ്യത്തെ ഷൂട്ട് ഔട്ട് ആണ്. കളിക്കുന്ന ഇരു ടീമിനും 5 അവസരം വെച്ചാണ് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോറുള്ള ടീമാണ് ജയിക്കുന്നത്. എന്ത് വിവരക്കേടാത്, നമ്മളിത് മുമ്പേ ജയിക്കേണ്ടതായിരുന്നു. നമുക്ക് പറ്റിയൊരു വലിയ അബദ്ധമായി പോയി. ഷൂട്ട് ചെയ്യുന്നത് ഡിഫൻസുമാണ് നമ്മുടെ ബലം. നമ്മൾ ഈ കളി ജയിച്ചിരിക്കും. നമ്മൾ ഷൂട്ട് ഔട്ട് വരെ എത്തി. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ഇരുട്ടൊക്കെ മാറി നല്ല വെളിച്ചുള്ളത് പോലെ ഉണ്ട്. ആ ലൈറ്റിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ജയിക്കാതും ചാൻസ് ഇല്ലാത്തത് നമുക്ക് ഇപ്പൊ ഒരു 50% ചാൻസ് ഉണ്ടെന്ന്. 50% ചാൻസ് നമുക്ക് ഉണ്ടായിരുന്നേനെ, പക്ഷെ ഷാഡോ ഇപ്പോൾ ഡീഗ്രേഡഡ് കണ്ടീഷനിലാണ്. കൺട്രോളേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഈ ഗെയിം ജയിക്കേണ്ടത് പ്ലെയേഴ്സിന്റെ കയ്യിലാണുള്ളത്. ഷൂട്ടൗട്ട് തുടങ്ങുകയാണ്. ഫുൾഫാർമിയുടെ ടീം മെമ്പർ മിസൈൽ, അവന്റെ ബലം മിഡിൽ ഷോട്ട്സ് ആണ്. മിസൈൽ സ്ട്രൈക്ക് ചിലപ്പോ ഇപ്പൊ ഉപയോഗിക്കില്ല, പക്ഷെ അവൻ അടിക്കുന്ന ഷോട്ട്സിന് നല്ല പവർ കാണുമെന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല. നമുക്കിപ്പോ കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. വരൂ. അതൊരു ഗോളായിരുന്നു. ബാർഫുട്ടിന്റെ ഷാഡോയ്ക്ക് ഈ ഗോൾ തടയാൻ കഴിഞ്ഞില്ല. ബോൾ എങ്ങോട്ടാ പോണേന്ന് ഷാഡോന് നന്നായിട്ട് അറിയാം, പക്ഷെ അവനത് പെട്ടെന്ന് തടയാനായില്ല. നീ വിഷമിക്കേണ്ട ഷാഡോ, പെനാൽറ്റി ഷൂട്ടൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പറിന്റെ ഡെത്ത് പെനാൽറ്റി ആണ്. ഇത് നിന്റെ തെറ്റല്ല, അത് നീ എപ്പോഴും ഓർക്കണം. ഈ വാക്കുകൾക്ക് നന്ദിയുണ്ട് ബോസ്. അടുത്തതാണ് ബാർഫുട്ടിന്റെ ക്യാപ്റ്റൻ ന്യൂക്ലിയസ്. ഗോൾ കീപ്പർ റേഡാർ തയ്യാറാണ്. ന്യൂക്ലിയസിന്റെ ഈ ഗോള് കാരണം സ്കോർ ഇപ്പൊ 3-3 നിൽക്കുന്നത്. ഇന്ന് കളിക്കാൻ വന്ന പ്ലെയേഴ്സ് തീർച്ചയായിട്ടും സ്കില്ലും ടാലന്റും ഉള്ളവരാണ്. ഫുൾ ഫാർമിയുടെ അടുത്ത ഷൂട്ടറാണ് ടോർപിഡോ. അയാളെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സ്ട്രൈക്ക് ടോർപിഡോ മൂവ് ഉപയോഗിക്കാൻ പോവുകയാണോ? അവന് തീർച്ചയായും അത് സേവ് ചെയ്യാൻ പറ്റും. ഓ
ബാഡ് ലക്ക്. ഷാഡോ അത് കൈകൊണ്ട് തടുക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ അത് ഗോൾ പോസ്റ്റിന് ഇന്നർ എഡ്ജിൽ അടിച്ച് അകത്തേക്ക് വന്നു. അവന് പരിക്കേറ്റത് തീർച്ചയായും ഗെയിമിനെ ബാധിക്കും. നീ പേടിക്കണ്ട ഷാഡോ, നമുക്ക് വേണ്ടി ഞാനൊരു ഗോൾ അടിക്കാം. ബാർഫുട്ടിന്റെ അടുത്ത ഷൂട്ടറിംഗ് എത്തിക്കഴിഞ്ഞു. സാറ്റലൈറ്റ് വളരെ ഭംഗിയായിട്ട് ട്രിപ്പിൾ ചെയ്യും, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അവൻ നേരെ ഒരു ഗോൾ അടിച്ചത്. ഇരു ടീമുകളുടെ സ്കോർ ഇപ്പോൾ 4-4. നീ നല്ല കളിക്കാരൻ തന്നെ സാറ്റലൈറ്റ്. ട്രിനിറ്റി ആണ് ഫുൾ ഫോമിന്റെ അടുത്ത ഷൂട്ടർ. ഇയാള് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെങ്ങനെ പോകുന്ന കണ്ടറിയാം. നിങ്ങളുടെ ടീമിനെ സഹിച്ചതുപോലെ ഞാൻ ഒരു ടീമിനും സഹിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരാൻ പോണ്ട്. എന്നോട് ക്ഷമിക്കണം ഷോൺ. നീ ഞങ്ങളോട് മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ലെന്ന് നീ മറക്കണ്ട. അത് ശരിയാ, നിന്റെ പുറകിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ധൈര്യമായിട്ടിരിക്കും. അടുത്തത് ബേർഫുട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അവരുടെ അടുത്ത ഷൂട്ട് സ്വിഫ്റ്റ് ആണ്. ഫസ്റ്റ് ഹാഫ് മുതൽ അവൻ കളിക്കാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അവൻ നല്ലവണ്ണം ബൗൺസ് ചെയ്താണ് ഷോട്ട് അടിക്കുന്നത്. കമോൺ, സ്വിഫ്റ്റ് ഒരു നല്ല ഷൂട്ടർ അല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്താ നീ പറഞ്ഞത്? വളരെ ശരിയാണ്, പക്ഷെ അവന്റെ എനർജി ലെവൽ വളരെ കുറവാണിപ്പോൾ. കമോൺ സ്വിഫ്റ്റ്, നിന്നെ കൊണ്ടാവും, ഗോൾ അടിക്കേ. സാരമില്ല, നമുക്ക് ഇനിയും ചാൻസ് കിട്ടും. സ്വിഫ്റ്റ് അടിച്ച ബോൾ റൈഡറിനെ തടയാൻ കഴിഞ്ഞു, അതുകൊണ്ട് ബാർഫുട്ടിന് ഈ പ്രാവശ്യം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. റീഡർ, നീ നന്നായി കളിച്ചിരിക്കുന്നു, കൊള്ളാം. ഗോൾ ഫാർമയുടെ അടുത്ത ഷൂട്ടറാണ് കാനോൺ. അവൻ തീർച്ചയായിട്ടും സ്നൈപ്പർ സ്ട്രൈക്ക് ഈ ഷൂട്ട് ഔട്ടിൽ ഉപയോഗിക്കും. ഷാഡോവിന് നല്ല പരിക്കേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാർഫുട്ട് ചിലപ്പോ ഈ മാച്ച് തോറ്റേക്കാം. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, നിന്റെ ഈ അവസ്ഥയിൽ സ്നൈപ്പർ സ്ട്രൈക്ക് തടയാൻ നോക്കുന്ന സൂയിസൈഡിന് തുല്യമാണ്. ഷാഡോ, ഈ ഷോട്ട് നീ സേവ് ചെയ്യരുത്. പക്ഷെ ഷോൺ, അവനെ ഗോളി രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ സ്കോർ 4-2 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 3-2. ഇപ്പൊ ഇവൻ ഷോട്ട് സേവ് ചെയ്തില്ലെങ്കിലും നമുക്ക് ടൈ ചെയ്യാം സഡൻ ഡെത്തിൽ. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്ന സ്നൈപ്പർ സ്ട്രൈക്ക് അവൻ സേവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ന നേക്കുമായി നശിക്കപ്പെടും. അതെ ഷാഡോ, നീ അതിനെ കുറിച്ച് വിഷമിക്കുക വേണ്ട, നമുക്ക് ഈ ഗെയിം ടൈ ആക്കാം. നല്ലോണമാണ് ഷാഡോ ഇത് കളിച്ചത്. ഇരു ടീമുകളുടെയും ഷൂട്ട് ഔട്ട് സ്കോർ ഇപ്പൊ 3-2 നിൽക്കുന്നത്. ഷാഡോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? റഫറി, ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്പെക്ഷൻ വേണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കളിക്കാൻ പറ്റും. ഞാനാണ് നിന്റെ കൺട്രോളർ. നീ ഇങ്ങനെ വെറുതെ ഹീറോയിസം കാണിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇനിയും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇനി ഒരു ഇൻസ്പെക്ഷന് നിന്ന് കഴിഞ്ഞാൽ എന്റെ കോൺഫിഡൻസ് എല്ലാം പോവും. എന്നെ കൊണ്ട് കളിക്കാൻ പറ്റും. ഒരു ഷോട്ടും കൂടി ഞാൻ സേവ് ചെയ്യട്ടെ, പ്ലീസ്. അതെ, വിശ്വാസമില്ലെങ്കിൽ ഒന്നും തന്നെ സാധിക്കില്ല. ഷാഡോ, നോക്ക്, നിന്നെ ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ കളിച്ചിട്ട് അവനെ എങ്ങനെ നിൽക്കാൻ കഴിയുന്നു? നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവരുടെ അടുത്ത ഷൂട്ടർ ടൈറ്റൻ ആണ്. അവന് നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ല, നമ്മൾ തന്നെ ജയിക്കും. അടുത്ത ഷൂട്ടർ ഇപ്പൊ ടൈറ്റൻ ആണ്. അവന് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷൂട്ട് ഔട്ട് സ്കോർ 3-2 നിൽക്കുന്നത്. പിന്നെല്ലാം ഷാഡോവിന്റെ കളി പോലെ ഇരിക്കും. ഗോൾ അടിച്ചില്ലെങ്കിൽ ടൂർണമെന്റിലെ ഈ കളി ഇവരുടെ അവസാനത്തതായിരിക്കും. ടൈറ്റൻ, നീ എന്ത് ഷോട്ട് അടിക്കാൻ പോകുന്നത്? ഞാനൊരു ഡിഫൻസീവ് പ്ലെയർ ആണ്, അതുകൊണ്ട് ഡിഫൻസീവ് പ്ലെയറിന് വീക്ക്നെസ് നോക്കി അടിക്കും. എനിക്കറിയാം, മനസ്സിലായി. അവൻ അവന്റെ ബുൾഡോസർ ടാക്കിൾ മാത്രം ഉപയോഗിച്ചാ പോരെ? ഇന്നത്തെ മാച്ചിൽ ആ മൂവ് അവനെ ശരിക്കും സഹായിച്ചിട്ടുണ്ടല്ലേ. അവൻ എന്റെ മോത്തേക്കേനെ നോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ഒന്നും കളിക്കാൻ പോകുന്നില്ല. ആരും വിചാരിക്കാത്ത രീതിയിലാണ് ടൈറ്റൻ ഈ ഗോൾ അടിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊന്നും പെനാൾട്ടി കിക്കിൽ സംഭവിക്കാറേയില്ല. ഓൾ റൈറ്റ് ടൈറ്റൻ, നീയും നല്ല ഭംഗിയായിട്ട് കളിച്ചു. നീയും എന്നെ പോലെ കൂളാണ്. എനിക്ക് ഗോൾ അടിക്കാൻ പറ്റില്ലെന്നല്ല നീ വിചാരിച്ചേ, പക്ഷേ ഇപ്പൊ എങ്ങനെയുണ്ട്? റൂൾ അനുസരിച്ച് അവസാനം കളിക്കാൻ പോകുന്നത് എല്ലാ ടീമിന്റെയും ഗോൾ കീപ്പേഴ്സ് ആയിരിക്കും. ഗോൾ കീപ്പർ വേഴ്സസ് ഗോൾ കീപ്പർ. ഞാനൊരു ഗോൾ കീപ്പർ ആയതുകൊണ്ട് നിന്നോട് പറയാ, നിന്റെ മാഗ്നറ്റിക് മെമ്മറിയൊക്കെ ശരിക്കും തകർന്നു പോയിരിക്കുന്നു. ഈ ബോൾ ഞാൻ നിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അടിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഗോൾ ലഭിക്കും.
പക്ഷെ ഞാൻ പവറിൽ ഒരു ഷോട്ട് അടിക്കുകയാണെങ്കിൽ പിന്നെ നീ ഒരിക്കലും ജി ജി മാച്ച് കളിക്കില്ല. നിന്റെ അനാലിസിസ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ നീ ഒരു കാര്യം മറക്കുന്നുണ്ട്. അതെ, ശരിയാ, എനിക്ക് ജയിക്കാനുള്ള ആവേശമാണ്. വളരെ ഭംഗി ഷാഡോ. ഷാഡോ ഇല്ലായിരുന്നെങ്കിൽ ബേർഫുട്ട് എത്തി ഇതാണ്. ഇത്രയും ആവേശം കൂടിയ റോബോട്ടോ? ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ബേർഫുട്ടിന്റെ കയ്യിൽ റോബോട്ടല്ല, യോദ്ധാക്കളാണുള്ളത്. മാഗ്നറ്റിക് കോർ മെമ്മറി പൂർണ്ണമായി നശിഞ്ഞിട്ടില്ല. ഇവനെ ശരിയാക്കിയെടുത്താലും ഇന്നത്തെ കളി ഇവനെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. റെസ്റ്റ് എടുക്കണം. ഇന്നിനി ഒരു ഷോട്ടും കൂടി ബാക്കിയുണ്ട്. ബേർഫുട്ടിന്റെ മിത്തായിരിക്കും ഇനി അവസാനത്തെ ഷൂട്ടർ. ഇയാൾക്ക് ഗോൾ അടിക്കാൻ സാധിച്ചാൽ ബേർഫുട്ട് ഈ കളി ജയിച്ചിരിക്കും, അല്ലെങ്കിൽ ഇതൊരു ടൈ ആയി മാറും. ഓവർ ടൈമിൽ ഇതൊരു സഡൻ ഡെത്ത് ആയിട്ട് കണക്കാക്കും. ഷാഡോ പരിക്ക് കാരണം ഫീൽഡിന് പുറത്തായി, അതുകൊണ്ട് തൽക്കാലം ബേർഫുട്ടിന്റെ കയ്യിൽ ഒരു ഗോൾ കീപ്പർ ഇല്ല. അതുകൊണ്ട് ഇവർ ഗോൾ സ്കോർ ചെയ്തേ പറ്റൂ.